Hi friends, welcome to our channel isha-iha-iba. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ബർത്ത്ഡേ വ്ളോഗ് ആണ്. ബർത്ത്ഡേ വ്ളോഗ് പ്ലസ് പ്രാങ്ക് വീഡിയോ. നമ്മൾ ഫസ്റ്റ് ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ട് ഉണ്ടായിരുന്നല്ലോ. നമ്മള് എന്താ മീറ്റർ വാങ്ങിച്ചപ്പോ ഇവിടെ നിന്ന് പ്രാങ്ക് ചെയ്യുന്നത്. അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കയറി കാണുക. നമ്മുടെ കസിനെയാണ് നമ്മൾ പ്രാങ്ക് ചെയ്യുന്നത്. പക്ഷേ ആ എന്താ ആളുടെ പേരും അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ തന്നെ കണ്ടാൽ മതി. പ്രാങ്ക് എന്നാണെന്ന് കുഞ്ഞാറ്റാനെ പറയും. എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു ബോക്സിനകത്ത് കുറെ പേപ്പേഴ്സ് ഇടും. അത് നമ്മൾക്ക് എന്താ ഗിഫ്റ്റ് പോലെ ഒരു ഇതിട്ട് കെട്ടിയിട്ട് അവനെ കൊണ്ടേ കൊടുക്കും. അങ്ങനെ എന്താ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ സമയത്ത്. ഞങ്ങള് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ എടുക്കുന്ന കേട്ടോ, ഞാനങ്ങനെ പറഞ്ഞത്. അപ്പം എന്താ ഇത് കാണുമ്പോ തന്നെ നമുക്ക് ആയാലും നമ്മളുടെ ബർത്ത്ഡേ ആകുമ്പോഴും ഒരു ആകാംക്ഷയായിരിക്കും, എന്തായിരിക്കും എന്തായിരിക്കും എന്ന്. പക്ഷെ ഞാൻ നിറച്ച് പേപ്പേഴ്സ് ആയിരുന്നു. നമ്മള് വിചാരിച്ച ഒത്തിരി ഒത്തിരി ബോക്സിനകത്ത് വെക്കാമെന്നായിരുന്നു, പക്ഷെ ബോക്സ് ഒന്നും നമുക്ക് കിട്ടിയില്ല. അപ്പൊ നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് പ്രാങ്ക് ചെയ്യുവാണ്. പക്ഷെ ആള് പറഞ്ഞതെല്ലാം വീഡിയോയ്ക്ക് അകത്തുണ്ട്, അതെല്ലാം രസകരമായി ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാ. എന്നിട്ട് അത് നമ്മൾ ചെയ്തതിന് ശേഷം അത് ആദ്യം കൊടുത്തതിന് ശേഷം ഞാൻ അന്നേരം ആ സമയത്ത് അവിടെ കാണത്തില്ല. ഞാൻ പോയി കേക്ക് എടുത്തിട്ട് വരും. എന്നിട്ട് ഇവരത് പ്രാങ്ക് എല്ലാം ഇതാക്കി സെറ്റായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ കേക്ക് കൊണ്ടുവരും. അന്നേരം അവന്റെ ഹാപ്പിനെസ് റീലോഡഡ് ആവും. അടിപൊളിയായിരിക്കും കേട്ടോ. കേക്ക് ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഇത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു വെച്ചതാണ്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മുട്ടയുടെ മഞ്ഞയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നതൊന്നും വലുതായിട്ട് എടുത്തില്ല, ഐസിങ് ചെയ്യുന്നതൊന്നും എടുത്തില്ല. നമ്മൾ ചെറി വെക്കുന്ന ഒന്നും എടുത്തേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. നമ്മളെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് കേക്ക് ഉള്ളത്. അപ്പൊ നമ്മൾ വിചാരിച്ചൊരു പ്രാങ്കും കൂടി ചെയ്യാന്ന്. അപ്പൊ അതിനായിട്ടൊരു പെട്ടികകത്ത് നിറച്ച് പേപ്പറാണ്. എന്നിട്ട് ഇതിങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു കല്ലുണ്ട് വെയിറ്റ് കൂട്ടാൻ വേണ്ടിട്ട്. ഇതിനകത്ത് നിറച്ച് പേപ്പറാണ്. അപ്പം ഇത് കണ്ടിട്ട് ആള് വിഷമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ കേക്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്യാം. അപ്പം ഇതാണ് നമ്മളെ ചെയ്തതാണ്. ഇനി നമുക്കിത് പാക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ പ്രാങ്കിനുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. വേറൊരു ഗിഫ്റ്റ് കൂടി കൊടുക്കുന്നുണ്ട്, അത് വേറെ ബോക്സിലാണ്. ഫസ്റ്റ് ഇത് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് വിഷമമാണെങ്കിൽ കേക്ക് കൊണ്ടുവരും, എന്നിട്ട് ബാക്കി ഗിഫ്റ്റ് കൊടുക്കും. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യും. ഇത് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഒരു ഇതെന്താ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഫസ്റ്റ് നിറച്ച് പേപ്പേഴ്സ് എല്ലാം കൂടെ കട്ട് ചെയ്തിട്ടേക്കാണ്. അകത്തൊരു ബോക്സ് ഉണ്ട്, കണ്ടല്ലോ. ഞാൻ പറയേണ്ട അതിനൊരു ആവശ്യമില്ല. അപ്പം ഇർഫാന്റെ റിയാക്ഷൻ എന്താ നമുക്ക് കാണാം. ഈ പെട്ടി അവിടെ കൊണ്ടുപോകുമ്പോഴേ ആൾക്ക് എന്തുമായിരിക്കും എന്തുമായിരിക്കും എന്നുള്ള ഒരു ഇത്. അപ്പം ഇതാണെങ്കിൽ ഇർഫാന്റെ ഉമ്മ ഉണ്ടാക്കിയൊരു കേക്കാണ്. അപ്പൊ ഈ കേക്ക് നമ്മൾ ആദ്യമേ തന്നെ കട്ട് ചെയ്തിട്ട് കഴിച്ചു. ഒന്നുമില്ല, കള്ളത്തരം മൊത്തം.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാം, അടിച്ചു പൊട്ടിക്കുക. അപ്പൊ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.